Hi everyone! Lintel concrete is made of steel work. I am going to show you a video. ഈ ഒരു വീടിന്റെ സ്റ്റീൽ വർക്കിന് വേണ്ടിയിട്ട് 8mm സ്റ്റീൽ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അത് മെഷർമെന്റ് ലെങ്ത് വൈസിൽ കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് അതിനുശേഷം വീഡിയോയിൽ കാണുന്നതുപോലെ 8mm റിംഗ് ആണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഭിത്തിയുടെ വീതിക്ക് അനുസൃതമായി തന്നെ 8 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് കനത്തിലുമാണ് ലിൻഡൽ കോൺക്രീറ്റ് ചെയ്യാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് വർക്കിന് ശേഷം കോൺക്രീറ്റ് കവറിംഗ് എല്ലായിടത്തും ആവശ്യമാണ് ആയതിനാൽ തന്നെ 6 ഇഞ്ച് ഹൈറ്റിൽ ലിൻഡൽ വരുന്ന ഈ വീടിനെ ഹൈറ്റ് വൈസിൽ നിന്ന് ഇരുവശങ്ങളിൽ നിന്നും ഓരോ ഇഞ്ച് വീതവും അതുപോലെ തന്നെ വിഡ്ത് വൈസ് ഇരുവശങ്ങളിൽ നിന്നും ഓരോ വീതവും കവറിംഗിന് വേണ്ടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 6 ഇഞ്ച് 4 ഇഞ്ച് സൈസിൽ വരുന്ന റിങ്ങുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലെങ്ത് വൈസിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ആയാലും അതുപോലെ തന്നെ റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റീൽ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും സ്റ്റീൽ ഉപയോഗിക്കുന്നത് മിനിമം 8mm എങ്കിലും വരുന്ന സ്റ്റീൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് 20 cm ഡിസ്റ്റൻസിലാണ് ഇവിടെ റിങ്ങുകൾ കെട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് റിങ്ങിന് ബോട്ടത്തിലായി 3 കമ്പിയും അതുപോലെ തന്നെ ടോപ്പിലായി 2 കമ്പി വീതമാണ് ഇവിടെ സ്റ്റീൽ വർക്കിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ രീതിയിൽ 4 കമ്പി വെച്ചിട്ടും ഉപയോഗിക്കാറുണ്ട് ലെങ്ത് വൈസിൽ വെച്ചിരിക്കുന്ന എല്ലാ കമ്പികളും ഓരോ റിങ്ങുമായും കെട്ടുകമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിക്കൽ നിർബന്ധമാണ് അങ്ങനെ കെട്ടിവെച്ച ലിൻഡൽ ഫ്രെയിമുകൾ മുൻപ് അളവെടുത്തിട്ടുള്ള അതാത് ഭിത്തിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കേണ്ടതാണ് അതിനുശേഷം സൺഷെയ്ഡിന് ആവശ്യമായി ഇവിടെ ഉപയോഗിക്കുന്നത് 8mm കമ്പി തന്നെയാണ് 15 cm ലെങ്ത് വൈസിലും വിഡ്ത് വൈസിലും ആയിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഓപ്പണിംഗിൽ സ്പാൻ കൂടിയ ഭാഗങ്ങളിലും രണ്ട് പില്ലറുകൾക്കിടയിലും ബീം ആവശ്യമുള്ളിടത്തെല്ലാം ബീമിന് വേണ്ട 12-16 കമ്പികളാണ് ഉപയോഗിക്കേണ്ടത് നിർമ്മാണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് സ്റ്റീൽ വർക്കിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് കാന്റിലിവർ ഏരിയയിൽ സ്റ്റീൽ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭിത്തിയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ 2 ഇരട്ടിയെങ്കിലും ഭിത്തിയിലൂടെ ബാക്കിലോട്ട് സ്റ്റീൽ വർക്ക് ചെയ്യൽ നിർബന്ധമാണ് സ്റ്റീൽ വർക്കിന് ശേഷം കൺസീൽഡ് ചെയ്യേണ്ട ഇലക്ട്രിക്കൽ പോയിന്റുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സൺഷെയ്ഡിലും പർഗോളാസിൻ്റെ ഗ്യാപ്പിലും LED പാനൽ ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ LED പാനൽ ബോക്സ് വെക്കുമ്പോൾ മിനിമം 4 ഇഞ്ച് സ്ലാബ് തിക്നെസ് വരുന്നിടത്തെല്ലാം വെക്കുന്നതാണ് ഉത്തമം
അതിനേക്കാൾ കനം കുറഞ്ഞ ഇടത്തെല്ലാം ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ അവിടെ ജംഗ്ഷൻ ബോക്സ് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഇനി കോൺക്രീറ്റ് വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ കലറക്കൽ.